ഓം ശാന്തി. ഭഗവാന്റെ മധുരമായ കുട്ടികൾക്കുള്ള ഇന്നത്തെ വരദാനം. സത്സംഗത്തിലൂടെ ആത്മീയ നിറം ചാർത്തിക്കൊടുക്കുന്ന സദാഹർഷിതരും ഡബിൾ ലൈറ്റുമായി ഭവിക്കട്ടെ. നമുക്കെല്ലാവർക്കും സദാ സന്തോഷമായിരിക്കാനും ഭാരമില്ലാത്തവരായിരിക്കാനും വളരെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് സന്തോഷിക്കാൻ വേണ്ടി നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് ആരെയാണോ ഇഷ്ടം നമ്മൾ അവരുടെ കൂടെ പോയിരിക്കും. സത്യസന്ധമായിട്ടുള്ളവരാരാണോ, നിഷ്കളങ്കരാരാണോ, നമ്മുടെ മനസ്സിന് ആരെയാണോ ഇഷ്ടം നമ്മൾ അവരുടെ കൂടെ കുറച്ച് സമയം പോയിരിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവാറുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ഭാരം ഒന്ന് ഒഴിയാറുണ്ട് അല്ലേ, ഭാരമില്ലാത്തൊരവസ്ഥ വരാറുണ്ട്. പക്ഷേ എന്നും ആ കൂട്ടുകെട്ട് നമുക്കുണ്ടാവില്ല. എപ്പോഴും സദാ നമ്മുടെ മരണം വരെ ഒരു പക്ഷേ നമുക്ക് അത് സംഭവിക്കണം എന്നില്ല. പക്ഷേ നമ്മുടെ കൂട്ടുകെട്ട് ഈശ്വരൻ്റെ ഒപ്പമാണെങ്കിൽ അത് സദാ ഉണ്ടാവും. നമ്മൾ എത്ര കാലം ഉണ്ടോ അത്രയും കാലം നമുക്ക് ആ കൂട്ടുകെട്ടിൻ്റെ അനുഭവം ഉണ്ടാകും. ഭഗവാൻ ഇന്ന് പറയുന്നത് അതാണ്, സദാഹർഷിതമായിരിക്കാനും ഭാരരഹിതമായിരിക്കാനും വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. നമ്മുടെ വ്യക്തികൾ മാറിക്കൊണ്ടിരിക്കും, സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും, പക്ഷെ സദാഹർഷിതം എന്ന അവസ്ഥ ഉണ്ടാവാൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഭഗവാൻ പറയുന്നത് കേൾക്കാം. ഏത് കുട്ടികളാണോ ഭഗവാനെ ബാബയെ തൻ്റെ ഹൃദയത്തിൽ ഹൃദയത്തിൻ്റെ സത്യമായ കൂട്ടുകാരനാക്കി മാറ്റുന്നത്, അവരിൽ ഭഗവാന്റെ കൂട്ടുകെട്ടിൻ്റെ ആത്മീയ നിറം സദാ പതിഞ്ഞിട്ടുണ്ടാവും. ഭഗവാനെ കൂട്ടുകാരനാക്കിയാൽ, കൂട്ടുകെട്ട് ഈശ്വരനോടൊപ്പം ആക്കി തീർത്താൽ നമ്മുടെ സങ്കല്പം, വാക്ക്, കർമ്മം ഇതിലെല്ലാം സത്യതയുണ്ടാകും. എന്തെന്നാൽ ഭഗവാൻ എന്നും സത്യമാണ് അല്ലേ. ഗോഡ് ഈസ് ട്രൂത്ത് എന്ന് പറയും. ഈശ്വരൻ എന്നും സത്യമാണല്ലോ. അപ്പം സത്യമായ ഈശ്വരനോടൊപ്പം നിൽക്കുമ്പോൾ നമ്മളും സത്യമായിട്ട് മാറും. അങ്ങനെ ആത്മീയ നിറം നമ്മളിൽ എപ്പോഴും പതിയും. ബുദ്ധിയിലൂടെ സത്യമായ അച്ഛൻ, സത്യമായ അധ്യാപകൻ, സത്യമായ ഗുരുവിൻ്റെ കൂട്ടുകെട്ടിൽ നമ്മളിരിക്കണം. ബുദ്ധി കൊണ്ടെപ്പോഴും ഭഗവാന്റെ കൂട്ടുകെട്ടിൽ എപ്പോഴും ഇരിക്കണം. ഇതാണ് സത്സംഗം എന്ന് പറയുന്നത്. സത്സംഗം എന്ന വാക്കിൻ്റെ അർത്ഥമേ ഇതാണ്, സത്യത്തോടൊപ്പം നമ്മൾ ഇരിക്കുക. എന്നാൽ സത്യമായത് ഒരേ ഒരു ശിവൻ മാത്രമാണ്. അപ്പം ആ ശിവൻ്റെ കൂടെ നമ്മളിരിക്കുക, അതിനെയാണ് സത്സംഗം എന്ന് പറയുക. ആരാണോ ഇങ്ങനെയുള്ള സത്സംഗത്തിലിരിക്കുന്നത് അവരാണ് സദാഹർഷിതർ. പിന്നെയോ ഭാരരഹിതം, ഡബിൾ ലൈറ്റ്, ഈ അവസ്ഥ അവർക്കുണ്ടാകും. അവർക്കൊരു പ്രകാരത്തിലുമുള്ള ഭാരം അനുഭവപ്പെടില്ല. അവർക്ക് നിറവിൻ്റെ അനുഭവം ഉണ്ടാകും. എല്ലാം നിറഞ്ഞ ഫീലിംഗ്, ഒന്നും കുറവെന്നുണ്ടാവില്ല, ഒക്കെ തൃപ്തമായൊരവസ്ഥ, നിറഞ്ഞിരിക്കുന്ന ഫീലിംഗ് ഉണ്ടാകും. സന്തോഷത്തിൻ്റെ ഖജനാവ് കയ്യിലുണ്ട് എന്ന ഫീലിംഗ് ഉണ്ടാവും അല്ല. സന്തോഷത്തിൻ്റെ ഖജനാവ് തന്നെ എൻ്റെ കയ്യിലുണ്ട്, അത് തേടി പോവേണ്ട ആവശ്യം എനിക്കില്ല. വേറൊരു വ്യക്തികളുമായിട്ട് കൂട്ടുകെട്ടിൻ്റെ ആവശ്യകതയില്ല. കാരണം വ്യക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ടും ഇടപെടലൊക്കെ സന്തോഷത്തിൻ്റെ കുറവുകൊണ്ട് നമുക്ക് തോന്നുന്നതാണ്. എനിക്കിവരോട് സംസാരിക്കണം, എനിക്കിവരുടെ കൂട്ടുകെട്ടിരിക്കണമൊക്കെ തോന്നാനുള്ള കാരണം സന്തോഷത്തിൻ്റെ കുറവാണ്. അപ്പോൾ സന്തോഷത്തിൻ്റെ ഖജനാവ് എനിക്ക് കൂടെയുണ്ടെന്നുള്ള ഫീലിംഗ് ഉണ്ടാകുമ്പോൾ എനിക്ക് വ്യക്തിയിൽ നിന്നും ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അവർക്കെപ്പോഴും നിറഞ്ഞ ഫീലിംഗ് ഉണ്ടാകും. പിന്നെ ബാബയിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തൻ്റേതാണെന്ന അനുഭവം അവർക്കുണ്ടാകും. എല്ലാം ഈശ്വരൻ്റേത് എന്തുണ്ടോ ഒക്കെ എൻ്റേത്, ഈ ഫീലിംഗും അങ്ങനെയുള്ളവർക്കുണ്ടാകും. അപ്പോൾ ഭഗവാനോടൊപ്പം സദാ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ സദാഹർഷിതർ, പിന്നെ ഡബിൾ ലൈറ്റായിട്ട് നമുക്ക് ഇരിക്കാം. ഇന്നത്തെ ശ്ലോകൻ: തൻ്റെ മധുരമായ വാക്കുകളിലൂടെയും ഉന്മേഷ ഉത്സാഹത്തിൻ്റെയും സഹയോഗത്തിലൂടെ ഹൃദയ നൈരാശ്യം സംഭവിച്ചവരെ ശക്തിശാലികളാക്കും. അല്ലേ, മനസ്സിൽ ധാരാളം നൈരാശ്യം ബാധിച്ച ധാരാളം പേരുണ്ട്. ജീവിക്കാൻ യാതൊരു എക്സ്പെക്റ്റേഷൻ, എന്തെങ്കിലും ഒരു പ്രതീക്ഷകളും ഇല്ലാതെ ജീവിക്കുന്ന ധാരാളം പേര്. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് പ്രതീക്ഷ കൊടുക്കും. അല്ലെങ്കിൽ നമ്മുടെ മധുരമായ വാക്കിലൂടെ ഉന്മേഷ ഉത്സാഹത്തിൻ്റെ സഹയോഗത്തിലൂടെ അവർക്ക്
ഈ ഹൃദയ നൈരാശ്യം സംഭവിച്ചവരെ പവർഫുള്ളാക്കി മാറ്റും. അവർക്കൊരു പ്രതീക്ഷ ജീവിതത്തിൽ കൊടുക്കും. നമ്മളൊരു വാക്ക് മതി, അവരുടെ ജീവിതം തന്നെ ഒരു പക്ഷേ മാറിമറിഞ്ഞേക്കാം. ഒരു സേവനം ചെയ്യാൻ വേണ്ടി ഭഗവാൻ പറയുന്നു. ഇന്നത്തെ വരദാനം ശ്ലോകനം നമുക്ക് സ്മൃതിയിൽ വയ്ക്കാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഓം ശാന്തി.